കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വന്ധ്യത ഒപിയിൽ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഗൈനക് ഒപിയിൽ ഒരു പേഷ്യൻ്റ് വരികയാണ്. അവർക്ക് അതികഠിനമായ വയറുവേദന, സിവിയർ പെയിൻ ആയിട്ടാണ് അവർ വരുന്നത്. അവർക്ക് സ്കാൻ നോക്കുമ്പോൾ ഒരു സിസ്റ്റ് ഉണ്ട്, വയറ്റിൽ ഒട്ടലുകളുണ്ട്, സ്കാനിങ്ങിൽ നോക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ വയറുവേദനയായിട്ട് വരുന്നു ഡോക്ടറെ, ഞങ്ങൾക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ലാപ്രോസ്കോപ്പി ചെയ്താൽ വയറുവേദന കുറയുമോ എന്നുള്ളതാണ്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ വയറുവേദന എന്ന് പറയുന്ന ആ ബുദ്ധിമുട്ട് അതിൽ കുറയ്ക്കാൻ പറ്റുമോ, അങ്ങനെ അതിനൊരു റോളുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ യാനക്കയർ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. പല സ്ത്രീകൾ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് വയറുവേദന. അത് അത്ര സ്പെസിഫിക് ആയിട്ടുള്ള സിംപ്റ്റം അല്ലാതെ പറയുന്നവരും ഉണ്ട്, പക്ഷേ ചിലവർക്ക് വളരെ സിവിയർ ആയിട്ടുള്ളൊരു വയറുവേദന വരാറുമുണ്ട്. വയറുവേദന പീരീഡ് ആയിട്ട് റിലേറ്റഡ് ആണ്. ചിലർക്ക് പീരീഡ് സമയത്തോ അല്ലെങ്കിൽ പീരീഡ് വന്നു കഴിഞ്ഞതിന് ശേഷമോ അങ്ങനെ ആയിരിക്കാം. ചിലർക്ക് ഒരു എന്തെങ്കിലും ഫൈൻഡിങ് കാണും, അല്ലെ സ്കാൻ നോക്കുമ്പം അതിനകത്ത് ചിലപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കാം. സ്കാൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓവറിയും യൂട്രസും ഒക്കെ ഒട്ടിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഉള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ വയറുവേദന വരാം. നല്ലൊരു ശതമാനം സ്ത്രീകളിലും പ്രഗ്നൻസി, അതായത് വന്ധ്യതയായിട്ട് അങ്ങനെ വന്ധ്യത ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് കുറച്ചും കൂടെ പ്രായം ചെന്നവരായിക്കോട്ടെ, ഇവർക്കെല്ലാവർക്കും ഈ ഒരു വയറുവേദനയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാരണങ്ങൾ വരാം. പല കോസ് പല കാരണങ്ങളുണ്ട് ഇതിന്. വന്ധ്യത ട്രീറ്റ്മെൻറ്റായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ പ്രത്യേകമായിട്ട് അവർക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞൊരു ഒരു അസുഖം ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഡിനോമയോ എൻഡോമെട്രിയോസിസ്, വയറ്റിനകത്ത് ഒട്ടലുകൾ ഉണ്ടാകുന്നു, ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറഞ്ഞ സിസ്റ്റുകൾ ഉണ്ടാകുന്നു, അങ്ങനെ ഉണ്ടാകുമ്പോൾ വയറുവേദന കൂടുതലായിട്ട് വരുന്നു. അഡിനോമയോസിസ് എന്ന് ഗർഭപാത്രം ഗർഭപാത്രം തന്നെ വികസിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് രക്തം കട്ട പിടിച്ച് കിടക്കുന്ന അഡിനോമയോസിസ് പ്രശ്നത്തിൽ ഇതുപോലെ വയറുവേദന വരാം. മുഴകളുണ്ടെങ്കിൽ, ഈ ഫൈബ്രോയിഡുകൾ ഉണ്ടെങ്കിൽ വയറുവേദന വരാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾക്കായി ട്രൈ ചെയ്യുന്ന ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് സമയത്തുണ്ടാകുന്ന കാരണങ്ങൾ. പ്രഗ്നൻസി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രായം ചെന്ന ലേഡീസിൽ വരുമ്പോൾ അവർക്ക് വയറ്റിനകത്ത് ഒട്ടലുകൾ ഉണ്ടാകുന്നു, ചിലപ്പം അണ്ടാശയം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിയിരിക്കുന്നുണ്ടോ, വയറ്റിനകത്ത് മുമ്പ് സർജറികൾ ചെയ്ത് കുടലിൻ്റെ ഭാഗങ്ങൾ ഒട്ടിയിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസോ ഫൈബ്രോയിഡ് കാരണങ്ങളാലൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു പേഷ്യൻ്റ് വന്നു, ഞങ്ങളുടെ ഗൈനക്കോപ്പിയിൽ വന്നതാണ്. അവർക്ക് സിവിയർ പെയിൻ, വലത്ത് സൈഡിൽ വളരെ കഠിനമായ വയറുവേദനയുണ്ട്. സ്കാൻ നോക്കുമ്പോൾ നമുക്കൊരു സിസ്റ്റം ഉണ്ട്. അപ്പം അങ്ങനെ ആണ് അവർ നമ്മൾ ലാപ്രോസ്കോപ്പിക്ക് നമുക്ക് സർജറി പോസ്റ്റ് ചെയ്യുന്നത്. ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതായത് ഡയഗ്നോസ് ചെയ്യാനും അതേ സിറ്റിങ്ങിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് തെറാപ്യൂട്ടിക് ആയിട്ട് നമുക്കൊരു ഓപ്പറേഷൻ ചെയ്ത് അത് പരിഹരിക്കാനും ഉള്ള ഒരു സാധ്യതകൾ തുറന്നു തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. അപ്പോൾ നമ്മൾ സർജറിക്ക് പോസ്റ്റ് ചെയ്യുകയാണ് പേഷ്യൻറ്റിനെ. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, വീണ്ടും പലപ്പോഴും അവർ മുമ്പ് സർജറി ചെയ്തവരായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് സർജറി ചെയ്യുന്നവരായിരിക്കാം. നമ്മൾ ഇതിനകത്ത് സർജറിക്കൽ ടെക്നീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പേഷ്യൻ്റൊക്കെ യൂസ് ചെയ്തത് ഹാർമോണി സ്കാൽപ്പലാണ്. ഹാർമോണി സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹാർമോണി സ്കാൽപ്പലുകൾ, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൈപോളാർ കോട്ടറി മെഷീൻസ്. നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സർജറിക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏറ്റവും ടോപ്പ് ക്ലാസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് എങ്കിൽ സർജറി പരമായുള്ള സർജറി ചെയ്യുമ്പോഴും വളരെ കംഫർട്ടബിൾ ആയിരിക്കും, പേഷ്യൻറ്റിനും അതിൻ്റെ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. പേഷ്യൻ്റിന് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ലാപ്രോസ്കോപ്പി ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹാർമോണി സ്കാൽപ്പ് ഉപയോഗിക്കുമ്പോഴോ അവർക്ക് ആ പ്രൊസീജർ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ അവർക്ക് വളരെ പെട്ടെന്ന് തിരിച്ച് നോർമലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് വരാൻ പോസിബിളാണ്. അവർക്ക് സർജറി ചെയ്തതിൻ്റെ വളരെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ കുറവാണ്. നല്ലൊരു പോസ്റ്റ് ഓപ്പ് പീരീഡ്, അതായത് പ്രഗ്നൻസി കഴിഞ്ഞാലും ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം അവർക്ക് വലിയ പ്രോബ്ലം ഇല്ലാതെ വളരെ ഈസി ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് അവർ ആ പ്രോബ്ലത്തിലൂടെ പോകുന്നു. കോംപ്ലിക്കേഷൻ റേറ്റ്സ് ഓൾമോസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു പല പല ഈ ഒരു ടെക്നീക്ക്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സർജറിക്ക് പോസ്റ്റ് ചെയ്യുമ്പം കോംപ്ലിക്കേറ്റഡ് ഡിഫിക്കൽട്ട് ലാപ്രോസ്കോപ്പികളാകുമ്പം നമുക്ക് തീർച്ചയായിട്ടും വേണ്ടത് ഒരു ഹാർമോണി സ്കാൽപ്പിലുണ്ട്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് കോട്ടറി ബൈപോളാർ വെസൽ സീലേഴ്സ് ഉണ്ട്. അങ്ങനെ പല സർജറി ടെക്നീക്സ് വെച്ചാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റ് നമ്മൾ സർജറി ചെയ്യുമ്പോൾ വയറ്റിനകത്ത് നല്ല ഒട്ടലുകളുണ്ടായിരുന്നു, പ്രീവിയസ് സർജറി ചെയ്തുകൊണ്ടും അബ്ഡമൻ വോളായിട്ടും കുടലായിട്ടൊക്കെ നല്ല ഒട്ടലുകളുണ്ടായിരുന്നു. അപ്പം ആ സർജറി ചെയ്ത് നമ്മൾ ഈ ഒട്ടലുകളെല്ലാം വെടിയിച്ചു, വലത്തെ സൈഡിലൊരു ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു, ആ സിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് കട്ട് ഡിസെക്ട് ചെയ്തെടുത്ത് മാറ്റി, ഡിസെക്ട് ചെയ്ത് അത് ഒട്ടലുകളെല്ലാം ക്ലിയർ ആക്കി ചെയ്ത് മാറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു പേഷ്യൻ്റ് ആൻഡ് പോസ്റ്റ് ഓപ്പ്, ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല, വളരെ നോർമലായിട്ടുള്ള ഒരു പോസ്റ്റ് ഓപ്പ് പീരീഡ് ആണ് അവർക്ക് ഉള്ളത്. ഒ പി ക്ക് പോസ്റ്റ് ഓപ്പിൽ വന്നപ്പോൾ അവരുടെ കണ്ടീഷൻസ്, പെയിൻ ആയിക്കോട്ടെ, അതിൻ്റെ ബുദ്ധിമുട്ട് വളരെ കുറഞ്ഞിട്ടുണ്ട്. പല പേഷ്യൻസായി ഇതുപോലെ വയറുവേദനയായിട്ട് വരുന്നു, നല്ലൊരു ലാപ്രോസ്കോപ്പി സർജറി ചെയ്യുമ്പോൾ അവരുടെ സിംപ്റ്റംസ് വളരെ കുറയുന്നതായിട്ട്
നമ്മൾ കാണുന്നുണ്ട്. പൊട്ടലുകൾ മാറ്റുമ്പോൾ, അഡിഷൻസ് നീക്കം ചെയ്യുമ്പോൾ, സർജറി ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പെയിൻ സിംറ്റം, അതെല്ലാവർക്കും അല്ല, എന്നാൽ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു അഡിഷൻസിന് കാരണമാവുന്ന ഇങ്ങനത്തെ സർജറീസ് ചെയ്യുമ്പോൾ വയറിലെ വയറുവേദന നന്നായിട്ട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ചിലവരുടെ കാരണങ്ങൾ ഈ പറയുന്ന പോലെ അഡിഷൻസ് ഈ എൻഡോമെട്രിയോസിസ് ആയിരിക്കാം. എൻഡോമെട്രിയോസിസ് വീണ്ടും വീണ്ടും വരുന്ന ഒരു പ്രോഗ്രസീവ് ഡിസീസാണ്. നമ്മളത് മാറ്റിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ പ്രഗ്നൻസിക്കൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു 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 കപ്പിൾ, ഒരു ലേഡി വരുവാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും സർജറികൾ അവർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഈ ചോക്ലേറ്റ് സിസ്റ്റ് അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ആണെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് സർജറി ചെയ്യണം, അതിനെ കംപ്ലീറ്റ് ആയിട്ട് അഡിഷൻസ് മാറ്റണം. ചോക്ലേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. പെട്ടെന്ന് പോസിറ്റീവ് ആകാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണം. ഇതൊക്കെ അവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരിതാണ്. അങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവരുടെ ഈ ഒരു വയറ് വേദന എന്നുള്ളൊരു സിംറ്റവും അതിനകത്ത് നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫൈബ്രോയിഡ്. മുഴകളുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു സർജറി ടീം യാനയിലുണ്ട്. ടോപ്പ് ഹൈ ക്ലാസ് ആയിട്ടുള്ളൊരു നമുക്കൊരു സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന സർജറി ഇൻസ്ട്രുമെൻറ്റ്സ് യാനയിലുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു തിയേറ്റർ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ആ പ്രൊസീജിയർ ചെയ്യുന്നത്. അത് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ലൊരു സേവനം അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്കം പേഷ്യൻറ്റിന് ഉണ്ടാവാൻ ഉള്ളൊരു സാധ്യത അതിനകത്ത് വളരെ കൂടുതലാണ്. അപ്പം ഇതാണ് നമ്മളുടെ താക്കോൽദ്വാര ശസ്ത്രക്രിയ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിയിലൂടെ നമുക്ക് വയറുവേദന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിംറ്റം അല്ലെങ്കിൽ ഒട്ടലുകൾ അല്ലെങ്കിൽ അഡിഷൻസിന് വേണ്ടി അതിൻ്റെ ഒരു 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 പ്രസക്തി ഇതാണ് നമുക്ക് ഉള്ളത്. തീർച്ചയായിട്ടും ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള പല സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവാം. ഇതിനെ ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വളരെ സംശയങ്ങളുള്ളവരും പലർക്കും അതിൻ്റെ പല കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടിടൂ. സംശയങ്ങൾ ഞങ്ങളുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ട് ഞങ്ങൾ വരും. അതിനെ കോർത്തിണക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അടുത്തൊരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും താഴത്തെ കമൻറ്റ് ബോക്സിൽ ഇടുക. യാന കെയർ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അറിയേണ്ട ചോദ്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും യാന കെയറിനെ അറിയിക്കുക. അടുത്തൊരു എപ്പിസോഡ് യാന കെയറായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.